ഒരു ഭൂപ്രദേശത്താണ് ജനിക്കുന്നത് എന്ന് ഈ തത്വത്തിൽ പറയുന്നുണ്ടല്ലോ. അത് നമ്മുടെ ഇന്ത്യ, ഇപ്പൊ ഇന്ത്യ അങ്ങനെ ആ രീതിയിൽ ഇതില് ആ മേഖലയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ വരില്ലേ, അവിടെ എന്താണ് ഈ സംസ്കാരം, ആ മനുഷ്യരുടെ സ്വഭാവം മാറാറില്ല. അത് മാത്രമല്ല മതത്തിന് ഈ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ? അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേദത്തിലെ ഈശ്വരനില്ലാന്ന്, വേദത്തിലെ ദേവതകളല്ലേ വിഷ്ണു ശിവൻ ഇന്ദ്രനൊക്കെ, അതങ്ങനെ വിശ്വസിക്കും. ദേവത ഈശ്വരനല്ല, ദേവത ഈശ്വരനല്ല, വേദത്തില് പ്രധാന ദേവത ഇന്ദ്രനാണ്. വിഷ്ണു ഒന്നും ഇല്ല, വേദത്തിലെ പ്രധാന ദേവത ഇന്ദ്രനാണ്. ഇന്ദ്രൻ, മിത്രൻ, അഗ്നി, വരുണൻ, ഇതൊക്കെയാണ് ദേവത. ശനി ശനിയുണ്ട്, ഇതൊക്കെയാണ് ദേവതകള്. അപ്പം ആ ദേവത എന്ന് പറയുന്നതും ഈശ്വരനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ലോകത്തെ സൃഷ്ടിച്ച ആള്, സൃഷ്ടി സതി സംഹാരങ്ങൾക്കൊക്കെ അധീശനായിട്ടുള്ള ആളെയാണല്ലോ ഈശ്വരൻ എന്ന് വിളിക്കുക. അങ്ങനത്തെ ഒരു ഈശ്വരനെ വേദം അംഗീകരിക്കുന്നില്ല. പിന്നെ ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മന്ത്രത്തിനും ദേവതയുണ്ട്, അതുപോലെ ഓരോ യാഗത്തിനും ദേവതയുണ്ട്. യാഗത്തിന്റെ സ്വരൂപം എന്താണ്? യാഗത്തെ നിർവചിക്കുന്നത് ദ്രവ്യത്തെയും ദേവതയെയും കൊണ്ടാണ്. ഇന്ന ദേവതയ്ക്ക് ഇന്ന ദ്രവ്യം കൊണ്ട് യാഗം എന്നാണ്. അപ്പൊ യാഗത്തിന്റെ സ്വരൂപം പറയുമ്പോ അതാണ്, ദ്രവ്യവും ദേവതയുമാണ് യാഗത്തിന്റെ സ്വരൂപം. പക്ഷെ മന്ത്രത്തിന്റെ ദേവത എന്ന് പറയുമ്പോ അത് ഈ യാഗം ആർക്കാണോ ആ ദേവതയുമല്ല, പലപ്പോഴും ആ മന്ത്രത്തിന്റെ വിഷയത്തെയാണ് ദേവത എന്ന് പറയാം. ഉദാഹരണത്തിന് ഋഗ്വേദത്തിലെ രണ്ട് മന്ത്രങ്ങള്, അതിൽ ഒരു മന്ത്രത്തിന്റെ ദേവത കാളത്തോലാണ്, മറ്റൊന്നിന്റെ കല്ലുകളാണ്. ഈ കാളത്തോലും കല്ലും എങ്ങനെയാ ദേവതയായത്? കാളത്തോലിനെ സംബന്ധിച്ചിട്ടാണ് ആ സൂക്തം. ഈ കാളത്തോല് സോമലത ഇടിച്ചു പിഴിയാനുള്ളതാണ്. കാളത്തോലിൽ വെച്ച് കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ചിട്ടാണ് സോമം പിഴിഞ്ഞെടുക്കുന്നത്. അതിനാണ് ഈ കാളത്തോലിനെ സ്തുതിക്കുന്ന മന്ത്രം ഉണ്ടായിരിക്കുന്നത്, അതുപോലെ കല്ലുകളെ സ്തുതിക്കുന്ന മന്ത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കാളത്തോൽ മന്ത്രത്തിന്റെ ദേവതയാണ്, കല്ലുകൾ വേറൊരു മന്ത്രത്തിന്റെ ദേവതയാണ്. എന്നാ ഈ യാഗത്തിന്റെ ദേവത വേറെ കാണുന്നുണ്ട്, എന്റെ ദേവതയ്ക്കുള്ള യാഗം എന്നും കാണുന്നുണ്ട്. ഇങ്ങനെ രണ്ടു അർത്ഥമാണ് ഈ ദേവതയ്ക്കുള്ളത്. ഇതൊന്നും ഈശ്വരനല്ല. പിൽക്കാലത്ത് ഈ നിരീശ്വരവാദം ഒരു മോശമാണ് എന്നുള്ള ചിന്ത ചില വൈദികളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവത്തിന് കമ്പോളം നിലവാരം ഉയർന്നപ്പോഴായിരിക്കാം. അപ്പോഴാണ് ഈ വിഷ്ണുവിനെ യാഗത്തിന്റെ അധിഷ്ഠാന ദേവതയായിട്ട് കൽപ്പിക്കുന്നത്. അപ്പോഴും ഈ ജഗത്തിന്റെ അധീശതം പറയണില്ല, യാഗത്തിന്റെ അധിഷ്ഠാന ദേവത എന്നേ പറയുന്നു. ജഗത്തിന് ഒരു ഈശ്വരനം സൃഷ്ടിച്ചതാണ് എന്ന് വേദം അംഗീകരിക്കുന്നില്ല. വൈദിക സിദ്ധാന്തമനുസരിച്ച് കൽപ്പപ്രവാഹമാണ് ജഗത്ത്. ജഗത്തുണ്ടാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു, പിന്നെയും നശിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു. ഈ ഉണ്ടായി നശിക്കുന്ന കാലമാണ് ഒരു കൽപ്പം. അങ്ങനെയുള്ള കൽപ്പങ്ങളുടെ പ്രവാഹത്തെയാണ് നമ്മൾ ജഗത്തായിട്ട് അറിയുന്നത്. ഇതിൽ ഒരു കൽപ്പത്തിൽ നടന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞുപോയ കൽപ്പത്തിൽ എന്തുണ്ടായോ അത് പഠിക്കാൻ യാതൊരു വഴിയില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കൽപ്പങ്ങളിൽ വെച്ച് ഒന്നാമത്തെ കൽപ്പം ഏതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പൊ ആദ്യ കൽപ്പം എന്നൊരു കൽപ്പത്തെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു വൈദികന്മാർ. ആദ്യ കൽപ്പം ചിന്തിക്കാതെ പിന്നീടുള്ള കൽപ്പം അങ്ങനെ ചിന്തിക്കും? അപ്പൊ ഇത് അജ്ഞേയതാവാദമാണ്, അഗ്നോസിസത്തിലേക്കാണ് പോണത് വേദം. അറിയാൻ കഴിയില്ല എന്നാണ് വാദം, അജ്ഞേയതാവാദം എന്നാണ് അതിനെ സംസ്കൃതത്തിൽ പറയുന്ന പേര്. ഇതാണ് വൈദികരുടെ അവസ്ഥ, വേദത്തിന്റെ നിലപാട് ഇതാണ്. അതുകൊണ്ടാണ് വേദം നിരീശ്വരമാണ് എന്ന് പറഞ്ഞത്. പിന്നെ എന്താ ചോദിച്ചേ?
സംസ്കാരം ഭൂപ്രദേശത്താണ് ഉണ്ടാവും. ഈ ഭൂപ്രദേശത്താണ് സംസ്കാരം ഉണ്ടാകുന്നത് എന്ന ഒരു വാദം നിലനിൽക്കുന്നു. സംസ്കാര മേഖലാവാദം എന്ന് പറയാം, കൾച്ചർ സോൺ തിയറി. ഈ ഭൂതലം മുഴുവനും ചില സംസ്കാര മേഖലകളാണ്, കൾച്ചർ സോൺസ് ആണ്. അവിടെയാണ് സംസ്കാരം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. പക്ഷെ സംസ്കാരത്തിന് മനുഷ്യനിൽ മാത്രമേ പ്രകടമാവാൻ കഴിയുള്ളൂ. സംസ്കാരത്തെ നമ്മൾ എന്താണ് നിഷ്കൃഷ്ടമായിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന പുതിയ നിർവചനവും, സംസ്കാരം എന്ന് പറയുന്നത് സമ്യജ്ഞാനം കൊണ്ടും സത്കർമ്മം കൊണ്ടും മനുഷ്യ സ്വഭാവത്തിന് കൈവരുന്ന ഔത്കൃഷ്ടമാണ്. ഞാൻ പറയാം, ഇപ്പൊ സമ്യജ്ഞാനം കൊണ്ടും സത്കർമ്മം കൊണ്ടും മനുഷ്യന്റെ സ്വഭാവത്തിനുണ്ടാകുന്ന ഉന്നതി. സ്വാഭാവികമായിട്ടപ്പോ അസമ്യജ്ഞാനം, അതായത് വിപരീത ജ്ഞാനം കൊണ്ടും വിപരീത കർമ്മം കൊണ്ടും അതുപോലെ തന്നെ മനുഷ്യ സ്വഭാവത്തിന് അധോഗതിയും ഉണ്ടാകും, അപകൃഷ്ടത വരും. മനുഷ്യ സ്വഭാവത്തിൻ്റെ ഉത്കൃഷ്ടതയ്ക്കും അപകൃഷ്ടതയ്ക്കും കാരണം ജ്ഞാനവും കർമ്മവും ആണ്. എങ്ങനെയുള്ള ജ്ഞാനവും കർമ്മവും ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് മനുഷ്യന്റെ ഗതി. അപ്പൊ നമ്മൾ സംസ്കാരത്തെ അദൃഷ്ടിയിൽ നോക്കുമ്പോൾ സംസ്കാരത്തെ നമ്മൾ തിരിച്ചറിയുന്നത് ആ സംസ്കാരത്തിലുള്ള അടിസ്ഥാന ജ്ഞാനം കൊണ്ടാണ്. ആ ജ്ഞാനം വൈജ്ഞാനികമായിട്ടുള്ളതുണ്ട്, തത്വചിന്താപരമായിട്ടുള്ളതുണ്ട്, കലാപരമായിട്ടുള്ളതുണ്ട്, സാഹിത്യപരമായിട്ടുള്ളതുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള സമ്യജ്ഞാനങ്ങൾ മനുഷ്യ സ്വഭാവത്തിന് ഉത്കൃഷ്ടത കൈവരുത്തും. ഇങ്ങനെയുള്ള ജ്ഞാനങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് കർമ്മത്തിനും അതിന് അനുസരിച്ചിട്ടുള്ള പരിശുദ്ധി ഉണ്ടാവും. ഈ ജ്ഞാനമാണല്ലോ കർമ്മത്തെ പ്രേരിപ്പിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയുള്ള ജ്ഞാനമോ അങ്ങനെയുള്ള കർമ്മം. ഇപ്പൊ സമ്യജ്ഞാനം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് സത്കർമ്മം ഉണ്ടാകും. ആ സത്കർമ്മത്തിന്റെ സംസ്കാരവും സ്വഭാവത്തെ ഉത്കൃഷ്ടമാക്കും. അപ്പൊ ഇവിടെയെല്ലാം മനുഷ്യന്റെ ഉത്ക്രാന്തി എന്നാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക. ഈ പറയുന്ന വിജ്ഞാനം, അത് വൈജ്ഞാനികമാവട്ടെ, കലാപരമാവട്ടെ, സാഹിത്യപരമാവട്ടെ, തത്വചിന്താപരമാവട്ടെ, ഇതെല്ലാം മനുഷ്യനിൽ നിന്നാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ പ്രതിപാദനന്മാര്, മനീഷികള്, തപസ്വികള്, ധ്യാനശീലന്മാര്, ഇങ്ങനെയൊക്കെയുള്ള കുറെ മനുഷ്യർ ഈ ജ്ഞാനത്തെ ഉപജ്ഞാനം ചെയ്യുന്നു, അതിനെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിന്നൊരു ജീവിത വഴി, ജീവിത വഴിയും ഇതുപോലെയുള്ള പൂർവസൂരികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് സംസ്കാരം. ശരിക്കും പറഞ്ഞാൽ സംസ്കാരം തന്നെ ഒരു എവല്യൂഷനാണ്. പക്ഷെ ഇങ്ങനെ ഒരു തിയറി ഉണ്ട് താനും, ഈ സംസ്കാര മേഖല, കൾച്ചർ സോൺ തിയറി എന്നൊരു തിയറി ഉണ്ട്. ഇതിലിപ്പോ അങ്ങനെ ഒരു മനുഷ്യനില്ലാത്ത ഒരു മേഖല ഈ സംസ്കാരം ഭൂപ്രദേശത്താണെന്ന് പറഞ്ഞാൽ അത് ഭൂമി ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകാമല്ലോ, മനുഷ്യണ്ടായിട്ടുണ്ടല്ലോ. മനുഷ്യനില്ലാത്ത കാലത്ത് അങ്ങനെ ഓരോ ഭൂപ്രദേശത്തും ഒരു സംസ്കാരം ഉണ്ടായിരുന്നുവോ, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ഉപപത്തി ഉണ്ടോ? ഇത് കുറച്ച് സന്ദിഗ്ധമായ വിഷയമാണ്. അങ്ങനെ സംസ്കാരമുണ്ടോ എന്ന് പറയാം. പിന്നെ ഈ പറഞ്ഞ ഇത് സംസ്കാരം മാറിപ്പോവില്ലേ എന്നാണ്, തീർച്ചയായിട്ടും മാറിപ്പോവും. അപ്പൊ നമ്മള് നടത്തുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചാൽ
ഭാരതത്തിൽ ആദ്യമായിട്ട് വിജ്ഞാനം ഉണ്ടാവും ഉപനിഷത്ത്, അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു വിജ്ഞാനങ്ങൾ. ഈ വിജ്ഞാനങ്ങൾ ഉണ്ടാവുമ്പോൾ ആ വിജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായ ഒരു ജീവിത വീക്ഷണമുണ്ട്, ഒരു ജീവിത ദർശനമുണ്ട്, അതിനുണ്ടാകുന്ന ഒരു ജീവിത രീതിയുണ്ട്, ഒരു വേ ഓഫ് ലൈഫുണ്ട്. ഇതന്നത്തെ ഭാരതീയരെ ഒരു പ്രത്യേക സാംസ്കാരിക നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ആ ജനത പിന്നെ ഈ സംസ്കാര ശൂന്യരുടെ അധീനത്തിലായി അവരുടെ ഭൗതിക സ്വത്തടക്കമെല്ലാം തച്ചുപറിക്കപ്പെട്ട്, ഭാഷയും തച്ചുപറിക്കപ്പെട്ട്, ഭാഷാര്യന്മാരുടെ ഈ വിജ്ഞാനം മുഴുവൻ ആര്യന്മാരുടെ, ഭാഷയും വ്യാകരണമൊക്കെ ആര്യന്മാരുടെ. ഇങ്ങനെ ഭാഷ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാതെ ആയിത്തീരുന്ന ഒരു ജനത, ബാക്കി കൊളോണിയലിസം ഒക്കെ വന്നാൽ പ്രധാനമായിട്ട് രാഷ്ട്രീയ അധികാരം ഇല്ലാതെയാകും, ഭരണാധികാരം പോവും, സമ്പത്ത് കുറെ ചൂഷണം ചെയ്ത് പോവും, ഉപജനങ്ങളുടെ ജീവിത നിലവാരം ഇടിയും, ജനക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല, ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാവും. പക്ഷെ ആര്യന്മാരല്ലാതെ വേറെ ഒരു കൊളോണിയലിസ്റ്റും ഈ നാടിൻ്റെ ഭാഷ, ഈ നാടിൻ്റെ അല്ല, ഇത് ഞങ്ങളുടെ ഭാഷയാണ്, ഈ നാട്ടിലെ പുസ്തകങ്ങളൊക്കെ ഞങ്ങളുടെ എഴുതിയതാണ് എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയില്ല. അകപ്പാടെ ഒരു ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന പുസ്തകമാണ് ചരിത്രകാലത്തെ കൊളോണിയലിസത്തിൽ നമ്മുടെ നാട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി വിദേശി കൊളോണിയലിസ്റ്റ് അയാളുടേതായിട്ട് പ്രസിദ്ധീകരിച്ചത്. ആ വീട് തീവച്ച് കുടുംബക്കാരെ മുഴുവൻ ജീവനോടെ ചുട്ടുകൊല്ലുകയും ചെയ്തു. ഒരു തെളിവില്ലാണ്ടായത് ഒറ്റപ്പെട്ട സംഭവം അറിയില്ലേ, നിങ്ങൾ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ആര്യന്മാരുടെ കാലത്തതല്ല, എല്ലാം അവരുടെ ആക്കണം. അങ്ങനെയായി ഈ ആര്യന്മാര് അവരുടെ മതം, അവരുടെ ആചാരങ്ങൾ ബലം പ്രയോഗിച്ച് തന്നെയാണ് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. ഹിന്ദുമതം അക്രമത്തിൽ കൂടി പ്രചരിച്ചതാണ്, സമാധാനത്തിൽ കൂടി പ്രചരിച്ചതല്ല. ഈ അറബി കാട്ടറബി വേശ്യകളെയും വിടന്മാരെയും മന്ത്രവാദികളെയും ഒക്കെ ആരാധിക്കാൻ തല പോകുമെന്നുള്ള പേടി കൊണ്ടല്ലാതെ ആരും തയ്യാറാവില്ല. അതാണ് തൊപ്പിയും വാളും കൊണ്ടും മുസ്ലിങ്ങൾ നടന്നിരുന്ന മാതിരിയാണ് ആര്യന്മാർ നടന്നിരുന്നത്. തൊപ്പിടണോ തലവെട്ടണോ എന്നാണ് ചോദ്യം. ഇത് തന്നെ ഇത് ആര്യന്മാരെയും മുസ്ലിങ്ങളെന്ന് വെച്ചാൽ 99% കൂടുതൽ ആര്യന്മാരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് അവർ ഭീകരന്മാരായത്, അതുകൊണ്ടാണ് സ്വഭാവം ഇങ്ങനെയായത്. ആര്യൻ സ്വഭാവത്തെ അതേപടി നിലനിർത്തുന്ന ജനവിഭാഗം ലോകത്തിൽ മുസ്ലിങ്ങളാണ്. ഇന്നും ആര്യത്വം ഈ വിധ്വംസനത്തിന് വേണ്ടി യാത്ര ചെയ്യുക എന്ന സ്വഭാവം അവരിലുണ്ട്. യൂറോപ്പിൽ, അമേരിക്കയിൽ, മുഴുവൻ രാജ്യങ്ങളിലും അവർ ചെന്ന് കയറി ഇപ്പോഴും ചെന്ന് ഒരു അഭയാർത്ഥി, അഭയാർത്ഥി റെഫ്യൂജ് എന്ന, അഭയാർത്ഥി ജിഹാദ് എന്നാണ് ഞാനതിനെ വിളിക്കുക, റെഫ്യൂജി ജിഹാദ്. അഭയാർത്ഥികളുടെ വേഷം കെട്ടി ചെന്ന് കയറുക, 10 ദിവസം കഴിഞ്ഞാൽ ജിഹാദ് തുടങ്ങാം. അങ്ങനെ അവർ ചെന്ന് കയറിയിടത്തെല്ലാം ഇസ്ലാം മതയുദ്ധം നടക്കണു. ഇത് തന്നെയാണ്, ഇത് ആര്യന്മാരുടെ സ്വഭാവമാണ്. കൃണന്തോ വിശ്വം ആര്യം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എന്തോ ഭാരതത്തിന്റെ ആദർശമാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആളുകൾ വരെ പറയുന്നത്. പാൻ ഇസ്ലാമിസത്തിന്റെ പഴയ രൂപമാണ് കൃണന്തോ വിശ്വം ആര്യം. ലോകത്തിൽ ഇസ്ലാം മാത്രമേ പാടുള്ളൂ എന്ന് ഇന്നത്തെ പാൻ ഇസ്ലാമിസം. പണ്ടത്തെ കൃണന്തോ വിശ്വം ആര്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആര്യ മതവും ആര്യശീലങ്ങളും ആര്യവിശ്വാസങ്ങളും മാത്രമേ പാടുള്ളൂ, ബാക്കിയെല്ലാം ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടണം എന്നതാണ്. ഇങ്ങനെ ഉള്ള ആക്രമണങ്ങൾ വരുമ്പോൾ സംസ്കാരം നശിക്കുന്നു. ഇതൊന്നുമില്ലാത്തൊരു ജനതയ്ക്ക് എങ്ങനെ സംസ്കാരത്തോടു കൂടി ജീവിക്കാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ ഈ വിജ്ഞാനം തന്നെ നമുക്ക്
വീണ്ടെടുക്കാൻ വയ്യാതെയാവുന്നു. ഇപ്പൊ ശുദ്ധമായ ഉപനിഷത്ത് വിജ്ഞാനം വീണ്ടെടുക്കാൻ പറ്റാത്ത നിലയിലായില്ലേ? ആ വിജ്ഞാനം വീണ്ടെടുക്കാതെ നമുക്ക് എങ്ങനെ സംസ്കാരം ഉണ്ടാവും? വിജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് സംസ്കാരം ഉണ്ടാവേണ്ടതെങ്കിൽ വിജ്ഞാനം വീണ്ടെടുക്കാൻ വയ്യാതെ പോയാൽ അതിന്റെ അർത്ഥം സംസ്കാരത്തിന്റെ കാരണം ഇല്ലാതെയായി എന്നാണ്. വിജ്ഞാനം പോകുമ്പോൾ പിന്നെ ആ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ഉണ്ടാവില്ലല്ലോ. അപ്പോ രണ്ടാമത്തെ കാരണവും പോയി. ഇങ്ങനെ സംസ്കാരത്തിന്റെ രണ്ട് കാരണങ്ങളും ഇല്ലാതെയായാൽ കാരണം ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടാകും, കാരണം ഇല്ലെങ്കിൽ കാര്യം ഉണ്ടാവുകയില്ല എന്ന താർക്കിക നിയമം അനുസരിച്ച്, തർക്കശാസ്ത്ര നിയമം അനുസരിച്ച് പിന്നെ സംസ്കാരം ഉണ്ടാവില്ല. അപ്പൊ സംസ്കാര സമ്പന്നരായിരുന്ന ജനത സംസ്കാരശൂന്യരുടെ അടിമകളായി തീർന്ന് അവരെ പോലെ സംസ്കാരശൂന്യരായിട്ടും മാറുന്നു. അങ്ങനെ സംസ്കാരശൂന്യരായും മാറിയ ആളുകളാണ് ആര്യന്മാരെ പോലെ ആടുവെട്ടും കോഴിവെട്ടും പശുവെട്ടും മനുഷ്യവെട്ടുമായിട്ട് മതമനുഷ്ഠിച്ച് ഇന്ന് ജീവിക്കുന്നത് ഇന്ത്യയില്. ആര്യ സ്വഭാവം അങ്ങനെ തന്നെ അവർക്ക് പിടിപെട്ടു. അവരെ ഇനി ഭാരതീയ സ്വഭാവത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ വളരെ കഷ്ടപ്പാടുണ്ട്. ഇതിനത്രയും പ്രഭാവശാലികളായിട്ടുള്ള ആചാര്യന്മാർ വരണം, സമാജ പരിഷ്കർത്താക്കൾ വരണം, വിപ്ലവകാരികൾ വരണം, എങ്കിലേ ഇവരെ തിരിച്ച് ഭാരതീയരാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ മാത്രമേ ഈ ആടിനെയും പശുവിനെയും മനുഷ്യനെയും വെട്ടി എലി കഴിച്ച് ഈ ആരാധന നടത്തുന്നത് മോശമാണ് എന്ന ധാരണ അവരിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സാധാരണക്കാർ പറഞ്ഞാലും പോവില്ല. അത് പറഞ്ഞ് കേൾപ്പിക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടാവണം. അതുവരെ ഇതിങ്ങനെ ഇവരിങ്ങനെ തുടരാനാണ് സാധ്യത. അപ്പൊ ഇത് ഒരു ഭാഗത്ത് ഈ ദുരാചാരം ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ട് അത് പിന്നെ അങ്ങനെ തുടർന്നു പോകുന്നു. ഇത് എത്ര ചെറിയ തോതിലാണെങ്കിലും ഇത് മനുഷ്യ സ്വഭാവത്തിൽ കളങ്കമായിട്ട് കിടക്കണം. ഈ കളങ്കങ്ങളൊക്കെ കഴുകി കളയാൻ നന്നേ പാടുപെടേണ്ടി വരും. അപ്പൊ സംസ്കാരത്തിന് നിലനിൽക്കാൻ അതിന് അനുഗുണമായ അന്തരീക്ഷം വേണം, അനുകൂലമായ സാഹചര്യം വേണം. പ്രതികൂലമായ സാഹചര്യത്തിൽ സംസ്കാരം നശിച്ചു പോകും. സംസ്കാരം ചിരഞ്ജീവി എന്നല്ല. അപ്പോൾ സംസ്കാരം ഉണ്ടാകുന്നതും വളരുന്നതും ക്ഷയിക്കുന്നതും നശിക്കുന്നതും ആണ് എന്നാണ് നമ്മൾ അനുഭവം കൊണ്ട് പഠിക്കുന്നത്. അല്ലാതെ ഒരു ഭൂപ്രദേശത്ത് ഒരു സംസ്കാരം ഉണ്ടാകും, സംസ്കാരം ഒന്നും അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. വാസ്തവത്തിൽ കൾച്ചർ സോൺ തിയറി അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന്റെ മനസ്സിലാണ് സംസ്കാരം ഉടലെടുത്തത്. അത് ഉടലെടുക്കാൻ കാരണം ആ മനസ്സിലേക്ക് കയറി ചെന്ന ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. ജ്ഞാനപ്രകാശം കൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് നമുക്ക് ഭാരത് എന്ന് പറയുന്നത് ഭാസിൽ രമിക്കുന്നവര്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം അതാണ്, അതാണ് ഭാരതീയ സംസ്കാരം. പിന്നെ നമ്മൾ എന്തായി? പിന്നെ നമ്മൾ ഭായിൽ രമിക്കുന്നവരായി. ഭാ എന്ന് പറയുന്നത് കപടശാസ്ത്രങ്ങളെയാണ്, അഭിചാര വിദ്യകളും കപട്ടശാസ്ത്രങ്ങൾക്കൊക്കെയാണ് ഭാ എന്ന് പേര്. പിന്നെ നമ്മൾ ഭായിൽ രമിക്കുന്നത് കൊണ്ട് ഭാരതമായി. ഇന്നത്തെ ഭാരതം ഭായിലാണ് രമിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഭാരതീയ സംസ്കാരം എന്നത് ഇന്ന് ശരിക്കു പറഞ്ഞാൽ പഴയ കാലത്തിന്റെ ഒരു ഓർമ്മ മാത്രമാണ്. ആ സംസ്കാരം ഇന്ന് ജീവിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, അനുഭവം. എന്നില്ലത് അതിന്റെ കാരണങ്ങൾ പോയി. അപ്പൊ അതും പോയി. അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ഭയിൽ രമിക്കുന്ന ജനതയെ വീണ്ടും ഭാസിൽ രമിക്കുന്നവരാക്കണം. ഭാസപ്രകാശം ജ്ഞാനത്തെയാണ് പ്രകാശമെന്ന്, ജ്ഞാനപ്രകാശത്തിൽ രമിക്കുന്നവരാക്കി വീണ്ടും മാറ്റാം. ഇതാണ് വലിയ സാംസ്കാരിക വിപ്ലവം. ഇതാണ് ഭാരതത്തിന്റെ നവോത്ഥാനം. ഇങ്ങനെ ഒരു നവോത്ഥാനം ഉണ്ടാവണം.
അപ്പൊ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞപോലെ സംസ്കാരം മാറും. ഇപ്പോ ഈ ഭാരതത്തിന്റെ തന്നെ നല്ല ഉദാഹരണം, പാകിസ്ഥാനായ പ്രദേശത്തോ അഫ്ഗാനിസ്ഥാനായ പ്രദേശത്തോ ബംഗ്ലാദേശായ ഇടത്തൊക്കെ സംസ്കാരം പോയില്ലേന്ന് ചോദിച്ചാൽ, ഈ ഭാരതമായിട്ട് നിൽക്കുന്നിടത്ത്, ഇന്ത്യ ആയിട്ട് നിൽക്കുന്നിടത്ത് ആ സംസ്കാരം ഉണ്ടോ? യഥാർത്ഥ ഭാരതീയ സംസ്കാരം അത് ഇന്ത്യയിലും ഇല്ല. ആ സംസ്കാരത്തെ വീണ്ടെടുക്കണം. ആ സംസ്കാരത്തിനാണ് ലോകത്തിന് മുഴുവൻ വെളിച്ചം കാണിക്കാൻ സാധിക്കുക. ആ സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഭാരതം പണ്ട് വിശ്വഗുരുവായത്. ആടിനെ വെട്ടുന്നത് കൊണ്ടല്ല, പശുവിനെ വെട്ടുന്നത് കൊണ്ടല്ല, പോത്തിനെ വെട്ടുന്നത് കൊണ്ടല്ല. ഇന്ത്യയിലെ മതം കണ്ടിട്ട് ആരും ഇന്ത്യയെ മാനിച്ചിട്ടില്ല, ഈ മതം നോക്കിയിട്ടാണല്ലോ പുച്ഛിച്ചിട്ടേ ഉള്ളൂ. ലോകത്തിൽ ഏറ്റവും പ്രാകൃതമായ, ഏറ്റവും അറപ്പുളവാകുന്ന മതമാണ് ഈ മതം. അതിന്റെ അനുഷ്ഠാനങ്ങൾ മിക്കവാറും ഇല്ലാതെ ആയതുകൊണ്ട് ഇന്ന് നമുക്കത് അത്ര അനുഭവപ്പെടണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ പൈശാചികത്വം നമുക്ക് കാണാൻ കഴിഞ്ഞാണ്. അതിന്റെ പേരിലൊന്നുമല്ല ലോകം ഭാരതത്തെ മാനിച്ചിരുന്നത്, അത് ഭാരതത്തിന്റെ വിജ്ഞാനത്തിന്റെ പേരിലായിരുന്നു. ആ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ജീവിത നീതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിന്റെ ഓർമ്മയിൽ നിന്നാണ് ഇന്നും ഭാരതത്തോട് ലോകരാജ്യങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവുന്നത്. അപ്പൊ സംസ്കാരത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. സംസ്കാരം നശിക്കില്ല എന്നുള്ളത് നിശ്ചയമായിട്ടും നശിക്കും. സംസ്കാരങ്ങൾ നശിച്ചത് നമുക്ക് അനുഭവമാണ്. നാഗരികത മാത്രമല്ല, സംസ്കാരവും നശിക്കും. നാഗരികത നശിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സംസ്കാരത്തെ നശിപ്പിക്കാൻ. അത് മനുഷ്യ സ്വഭാവത്തെ അതിൻ്റെ നൈസർഗികമായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലാക്കിയാൽ മതി സംസ്കാരം തനിയേ നശിച്ചോളൂ. ഇതാണ് ആര്യന്മാർ ഇന്ത്യയിൽ ചെയ്തത്. എല്ലാ കൊളോണിയലിസ്റ്റുകളും ചെയ്യുന്നത് ഇതാണ്. ആര്യന്മാർ പൂർണ്ണമായിട്ട് ചെയ്തു, ബാക്കിയുള്ളവർക്ക് ഭാഗികമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് വ്യത്യാസം. അപ്പൊ നമുക്കങ്ങനെ പലതും നഷ്ടപ്പെട്ടു. നമ്മുടെ സംസ്കാരം നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ ആയപ്പോഴല്ല, അഫ്ഗാനിസ്ഥാൻ ആയപ്പോഴല്ല, ഭാരതം ആര്യൻ ആയപ്പോഴാണ് നഷ്ടപ്പെട്ടത്. തുടങ്ങിയ നാശം പിന്നെ അതാരും വീണ്ടെടുക്കാൻ നോക്കിയില്ല. ഈ ആര്യന്മാരുടെ സംസ്കാര ശൂന്യതയുടെ പല അംശങ്ങളെയും നമ്മൾ നമ്മുടേതാണ് എന്ന് വിചാരിച്ചു. അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് അത് ചുവന്നോണ്ട് നടക്കാൻ തുടങ്ങി. ഇതാണ് നമുക്ക് പറ്റിയ അമളെ. അപ്പൊ ഭാരതം അതിന്റെ ശുദ്ധമായ വൈജ്ഞാനിക പൈതൃകത്തിലേക്ക് തിരിച്ചു പോവുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ വൈജ്ഞാനിക പൈതൃകത്തെ ഈ കാലഘട്ടത്തിലേക്ക് പ്രത്യാനയിക്കണം, അതിനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ കർമ്മത്തിന്റെ നിലയും മാറും. ഇന്ന് ചെയ്യുന്ന നീചകർമ്മങ്ങൾ പിന്നെ ഭാരതീയർ ചെയ്യില്ല. ഈ നീചകർമ്മങ്ങൾ ഇന്ന് ഇന്ത്യക്കാർ ചെയ്യണത് അവരുടെ വിജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. എങ്ങനെയുള്ള ജ്ഞാനമോ അങ്ങനെയുള്ള കർമ്മമോ, ജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാവുന്നത്. കർമ്മം വേറെ എവിടെ നിന്നുണ്ടാവും? ഓരോ കർമ്മവും ജ്ഞാനത്തിൽ നിന്നും മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പൊ യഥാർത്ഥമായ ജ്ഞാനമില്ല എങ്കിൽ യഥാർത്ഥമായ കർമ്മം ഉണ്ടാവില്ല. സാധുവായ ജ്ഞാനമില്ലെങ്കിൽ സാധുവായ കർമ്മം ഉണ്ടാവില്ല. അങ്ങനെ മുഴുവൻ ജീവിതവും പഴച്ചു പോകും, സമൂഹം ആകെ മാറും. ഇതാണ് കൊളോണി വാഴ്ചയിൽ സംഭവിക്കുന്നത്. സ്വഭാവം, മനുഷ്യന്റെ സ്വഭാവം മാറും. സംസ്കാരം മാറാന്ന് പറഞ്ഞാൽ സ്വഭാവം മാറാന്ന് തന്നെയുള്ള അർത്ഥം.
അപ്പൊ ഇത് ലോകത്തിൽ നമ്മൾ കാണണ്ട, തീർച്ചയായിട്ടും നടക്കുമ്പോൾ നടക്കുമോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല, അത് നടന്നതായിട്ട് തന്നെയാണ് ചരിത്രം കാണിക്കുന്നത്. ഒരു മണിക്കൂറായി. ആ